ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് ഫാൻസി ടൈപ്പ് ക്ലിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുപോലുള്ള ക്ലിപ്സ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് വീഡിയോയിലൂടെ നോക്കാം. അതിന് തൊട്ടു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഫെൽറ്റ് ഷീറ്റിൻ്റെ ഒരു പീസ് ഇതിനായിട്ട് ആവശ്യമുണ്ട്. ഇനി ഫെൽറ്റ് ഷീറ്റിൽ നമുക്ക് അളന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ വിഡ്ത് എടുത്തിരിക്കുന്നത് 4.5 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ലെങ്ത് എടുത്തിരിക്കുന്നത് 2.5 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഞാനിവിടെ കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് എടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് സ്റ്റോണ് വെച്ച് കൊടുക്കണം. ഇതാണ് ലേസ് സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇനി നമുക്ക് ഇത് അളന്നിട്ട് ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം. ഇതിന് കണക്കായ അളവ് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, ഞാനിവിടെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ 2 പീസാക്കിയിട്ട് എടുക്കണം. ഈ ഒരു ചെറിയ പീസിനെ നമുക്ക് 2 പീസാക്കിയിട്ട് എടുക്കണം. ഞാനിവിടെ നടുവിലൂടെ അത് കട്ട് ചെയ്യുന്നുണ്ട്. ഇത് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ അതിൽ നിന്നൊരു പൊടി പോലൊരു ചെറിയൊരു കമ്പി പോലത്തെ ചെറിയൊരു ഇതിങ്ങനെ വീഴും നമ്മുടെ കയ്യിലും അതിൻ്റെ അകത്തുനിന്ന്. അത് കുഴപ്പമില്ല എന്ന് കരുതി ഇതിനൊന്നും സംഭവിക്കുന്നില്ല. ഇനി ഇതുപോലെ നമ്മുടെ ഫെൽറ്റ് ഷീറ്റിലേക്ക് ഗമ്മ് നീളത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത നമ്മളെ ലേസ് ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ താഴെയും നമുക്ക് നീളത്തിൽ ഒട്ടിച്ചു കൊടുക്കണം. 2 അറ്റത്തും ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കണം. ഇനി ചുറ്റിലും ഒട്ടിച്ചു കൊടുത്തിട്ട് എടുക്കാം. നമുക്ക് ഞാനിവിടെ മുഴുവനായിട്ടും ഇതുപോലെ ലേസ് വെച്ചിട്ട് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് സൈഡൊക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് പേള് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഗം ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട, സ്റ്റോണിൽ ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വെച്ച് കൊടുത്താൽ മതി. കാരണം പ്രാക്ടീസ് എല്ലാവരാണെങ്കിൽ കുഴപ്പമില്ല, പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പേള് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ ഫെൽറ്റ് ഷീറ്റ് പെട്ടെന്ന് തന്നെ ഗം വലിച്ചെടുക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മുഴുവനായിട്ടും അതിൻ്റെ അകത്ത് നിറയെ ചെറുതും വലുതും ഒക്കെ ആയിട്ട് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. വേറെ കളർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഉപയോഗിക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ ക്ലിപ്പ്. ഇനി അതിൻ്റെ സൈഡൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും, ചെറുതായിട്ട് ഫെൽറ്റ് ഷീറ്റ് പുറത്ത് കാണുന്നുണ്ടാവും, അതുപോലെ ചെറുതായിട്ട് പൊങ്ങി നിൽക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലൊരു ലൈറ്റർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ 4 വശത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മാത്രം മതി. അധികം അടുപ്പിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം നന്നായിട്ട് കത്തിപ്പോകും. അപ്പോൾ ഓക്കെ, നമ്മുടെ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചെറിയ അലിഗേറ്റഡ് ക്ലിപ്പ് എടുത്തിട്ട് അതിലേക്ക് നമുക്കിതിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അപ്പം ഓക്കെ, ബൈ.